എൻ്റെ മകൾ സുജാത വിവാഹിതയാവുകയാണ്. എഴുതിയോ? ആ. വരൻ തെക്കേ പടിക്കൽ, ഗോപാലൻ നായരുടെ മകൻ രാജീവ്. കൺഫേം ആക്കിയോ? ആക്കി. അടുത്ത വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച വേണ്ടത്? അത് ഞാൻ തീരുമാനിച്ചോളാം. ഓ, എന്നാ പിന്നെ താൻ തന്നെ എഴുതിക്കോ. ഇത് എഴുതാൻ വലിയ സാഹിത്യമൊന്നും ആവശ്യമില്ലേ? ആകെ ഒരു കുട്ടിയുള്ളട്ടെ ബൂബെ, ഒരു മിണ്ടാപ്രാണി. അവളെ കൊണ്ട് നിങ്ങൾ ജിഹാദ് ഉണ്ടാക്കരുത്. എനിക്ക് മനസ്സിലാവണ ഭാഷയിൽ പറ. അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ. വായിച്ചു നോക്ക്. നിങ്ങളും നിങ്ങളുടെ കൂട്ടരും കൂടെ ചേർന്ന് എന്റെ കുട്ടീനെ മതം മാറ്റാൻ പോണെന്ന് ഇവിടെ ഉള്ളവർ പറയാ. എവിടെ ഉള്ളവര്? മതം എന്ന് പറഞ്ഞ അഭിപ്രായം എന്നാണ്. അഭിപ്രായം മാറുന്നവരല്ല കുട്ടികള്. പിന്നെ ജിഹാദ് എന്ന് പറഞ്ഞു, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്കറിയാം, നിങ്ങളുടെ കൂട്ടരെ പെരുപ്പിക്കാനുള്ള യുദ്ധം. യുദ്ധം ഓറ്റോളുടെ മനസ്സിലാ. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തന്താന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? പോയി കിടന്ന് ഉറങ്ങണ. ഇതിനിപ്പോ ലവ് ജിഹാദ് എന്നാ പറയാ. നിങ്ങക്ക് എന്താണ്? പ്രേമാണ്, നല്ല ഒന്നാം തരം പ്രേമം. എല്ലാം ഒന്ന് തന്നെ കുമാര. ഈ സൂഫിയുടെ വാങ്കുവിളി കേട്ടിട്ട് മയങ്ങിയതാണ് സുജാത. കുമാര, വാങ്കല്ല ബാങ്ക്. ആ ബാങ്ക് തന്നെ. ഇനി ഇതിനൊരു ടാർപ്പായ വലിച്ചു കെട്ടണം. മഴ പെയ്യും, ഇന്നലെ എന്തടിയായിരുന്നു? മീന മാസത്തില മഴ. നിങ്ങൾ പറയണ കേട്ടാ മതി, മണ്ണിറക്കണേന്റെ മുമ്പ് വെള്ളം ഇറങ്ങാൻ പാടില്ല. ഇത് ഉസ്താദ് പറഞ്ഞു. ആ ഉസ്താദ് പറഞ്ഞു തന്നെ. ഇങ്ങി കട്ടിക്കോ, വെള്ളം ഇറങ്ങിയാല് കല്ലെറിഞ്ഞാല് കവറ് മൂടിക്കഴിഞ്ഞാ പിന്നെ അത് മലക്കുള്ള ലോകാണ്. അതറിയാ എനിക്ക്. വേ നോക്ക് മയ്യത്തെടുക്കാറേ. ആ ടാർപ്പായ എടുക്ക്. പെട്ടെന്നെത്തുന്നു. ഇല്ലല്ല, 6 മണിക്കുള്ളിൽ എന്തായാലും എത്തും. ശരി, എവിടെയെന്ന് പറഞ്ഞേ? ശരി, ഞങ്ങളെത്തി അങ്ങോട്ട് പോവാം. നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അവിടെ ടോട്ടലി ഫ്രീ ആകുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കണം, ഞാൻ തിരിച്ചു വിളിക്കാം. സോറി, എന്തായിരുന്നു? അല്ല, ദുബായിൽ എവിടെയാന്ന് ചോദിച്ചാ. ദുബായിൽ ബാർ. ദുബായ്? ദുബായിൽ വേറൊരു ദുബായ് ഉണ്ടല്ലേ. എൻ്റെ പെങ്ങൾ ദുബായിലാണ്. ഓ, സർപ്പ പറഞ്ഞ ദുബായിലല്ല, അതുപോലത്തെ വേറൊരു ദുബായ്. ഒരു ചെങ്ങായിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതാ. ഇപ്പം മക്കളൊക്കെ സുഖമായി ജീവിക്കണേ. അതുകൊണ്ട് നേരം ജോലി. സാറ് എന്താ വർക്ക് ചെയ്യണേ? ഒരു ഇൻഷുറൻസ് കമ്പനിയില്ല. ഓ സാറേ, ഈ വണ്ടി പെട്ടെന്ന് ഓട്ടത്ത് കത്തിപ്പോയി കഴിഞ്ഞാൽ ഇൻഷുർ കിട്ടുമോ? തനേൻ്റെ എ സി എന്നിട്ട്. ഒയ്യോ, അതങ്ങനെ വർക്കാവില്ല. ഒരു 2 എണ്ണം കൊടുത്താലേ വർക്കാവുള്ളൂ. ആ, ഇനി ഒരു 20 മിനിറ്റ് ആയിരത്തേക്ക് ഉഷാറായിട്ട് വർക്ക് ചെയ്തു. ഹലോ, ഏ സുനിതൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയോ? എപ്പോ?
വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നിനക്ക് ഫോൺ ചെയ്യണം അല്ലടാ. അല്ല സാറേ, വൈഫ് പെട്ടെന്ന് പ്രഗ്നന്റ് ആയപ്പോ വൈഫ് അല്ല വൈഫ് ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റൽ അല്ല ഫോൺ ഹോസ്പിറ്റലിന് വന്ന് അളിയെ ആരവരൊക്കെ അത് എയർപോർട്ടിൽ നിന്ന് കസ്റ്റമർ ഇറങ്ങ് തിരിച്ചു വന്നില്ലേ? എന്തുവാ സാറേ? അത് നിന്റെ യൂണിഫോം എന്തേ? അത് വൈഫ് പ്രഗ്നന്റ് ആയതുകൊണ്ട്. പിന്നെ മാറി എടുത്ത മാറിക്കും മാറിക്കും പാപ്പാ മാറി. വേറെ ആരാ വണ്ടിക്കകത്തുള്ള സാറേ? അത് എയർപോർട്ടിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് സാർ. ഞങ്ങൾ ദുബായിൽ നിന്ന് വരുന്നത്. 6 മണിക്കൊരു ക്രിമേഷൻ ഉണ്ട്. ഇനി വയ്യ ചടങ്ങ് കഴിയും. എന്താ പേര്? എന്റെ പേര് രാജീവ്. എവിടെ ചക്രമിഷൻ? ജിന്നപ്പള്ളിയിൽ. പെറ്റി എഴുതിയിട്ടുണ്ട്. 500 അടച്ചിപ്പിക്കും. പുറപ്പെടും. താങ്ക് യു. ഇവിടെടോ ഇത് വേണ്ടേ? പുറപ്പെട്ടെ. ും ബ്രഹ്മഗിരിയും കാവൽ നിൽക്കുന്ന കബരിയുടെ കിഴക്കൻ തീരത്ത് ഗുലാം അലി സൂഫിയുടെയും മുല്ല ഹബീബിന്റെയും പാദസ്പർശനങ്ങളാൽ അനുഗ്രഹീതമായ ചിന്നപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി വര്യൻ ഇ കെ അബൂബിന്റെ 9th ഭാഗമായി ഇന്ന് രാത്രി 9 മണിക്ക് മുല്ല ബസാർ അബൂബ് നഗറിൽ സൂഫി നൃത്തനൃത്യങ്ങളോടെ പ്രശസ്ത കവാലി ഗായകൻ സാദിഖ് അലി അസീസിന്റെ സംഗീത രാത്രിയിൽ അലിഞ്ഞു ചേരാൻ ഇവരെയും സാദരം ക്ഷണിക്കുകയാണ്. ഒന്ന് ബാക്കോട്ടേക്ക്, ഞാൻ കുറെ ബാക്കോട്ട് പോണ്ടേ. ഓക്കെ ഓക്കെ, പുറകോട്ടെടുക്കാം. പ്രിയമുള്ളവരെ, പരലോകത്തേക്കുള്ള പാത എന്ന വിഷയത്തെ കുറിച്ച് പാലക്കാടിന്റെ കരിമ്പാറ കെട്ടുകളെയും കരിമ്പരക്കാടുകളെയും പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഉജ്ജ്വല പ്രഭാഷകൻ ഉസ്താദ് ഷിഫക്കത്തുള്ള സഖാഫി നിങ്ങളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയാണ്. ഏവരെയും ജാതി മതഭേദമന്യേ